കുന്നപ്പള്ളിക്കെതിരെ നടപടിയെടുക്കും അതായത് പുറത്താക്കുമെന്നൊക്കെ സുധാകരൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് അധ്യാപികയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി കോൺഗ്രസ് നേതാവ് എൽദോസ് കുന്നപ്പള്ളി എംഎൽഎ രക്ഷിച്ചെടുക്കാൻ കെ പ്രസിഡന്റ് കെ സുധാകരൻ നേരിട്ട് ഇടപെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അധ്യാപികയ്ക്ക് പണം കൊടുത്ത് കേസ് ഒതുക്കി തീർക്കാൻ ആവശ്യപ്പെട്ടതും അതിനുള്ള നീക്കങ്ങൾ നടത്തിയതും സുധാകരൻ മുൻകൈയ്യെടുത്താണ് കോൺഗ്രസ് പ്രവർത്തകനായ ഇടനിലക്കാരൻ മുഖേനയാണ് കെ പി സി സി പ്രസിഡന്റ് എൽദോസിനുവേണ്ടി ചരട് വലിക്കുന്നത് ഇടനിലക്കാരനായ കൊല്ലം ചക്കരിക്കട സ്വദേശി സു പി അൻസാർ കഴിഞ്ഞ ദിവസം ഇന്ദിരാഭവനിൽ എത്തി സുധാകരനെ കണ്ടത് ഈ നീക്കത്തിന്റെ ഭാഗമാണ് വഞ്ചിയൂരിലെ അഭിഭാഷക ഓഫീസിൽ സു പി അൻസാറിനൊപ്പമെത്തിയാണ് പരാതിക്കാരിയായ അധ്യാപികയ്ക്ക് എൽദോസ് മുപ്പത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തത് പണം സ്വീകരിച്ച് വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് നൽകാൻ ആവശ്യപ്പെട്ടതും സു പി അൻസാറാണ് ഇന്ദിരാഭവനിൽ അൻസാറുമായി ചർച്ച നടത്തിയ ശേഷമാണ് കെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടത് എംഎൽഎ എവിടെയെന്ന് അറിയില്ലെന്നും വിശദീകരണം ആവശ്യപ്പെട്ടതായും എൽദോസിനെ സംരക്ഷിക്കില്ലെന്നും സുധാകരൻ വിവരിക്കുമ്പോൾ തൊട്ടുപിന്നിൽ സുപിയുമുണ്ട് ഇതിന്റെ ചാനൽ ദൃശ്യങ്ങളിൽ നിന്ന് അൻസാറിനെ തിരിച്ചറിഞ്ഞ അധ്യാപിക കേസ് ഒതുക്കി തീർക്കാൻ ഇയാൾ ഇടപെട്ട കാര്യം ജില്ലാ ക്രൈംബ്രാഞ്ച് മുമ്പാകെ മൊഴിയായി നൽകിയിരുന്നു പീഡനപരാതി ഉയർന്നു അൻസാറിന്റെ ഫോണിൽ നിന്നും സുധാകരൻ എൽദോസിനെ വിളിച്ചിരുന്നു പണം നൽകി പരാതി പിൻവലിപ്പിക്കുക ഉടൻ കേസ് ഒത്തുതീർപ്പാക്കുക എന്നീ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എ ഇടനിലക്കാരൻ മുഖേന അധ്യാപികയെ വഞ്ചിയൂരിലെ അഭിഭാഷക ഓഫീസിൽ എത്തിച്ചതും പണം വാഗ്ദാനം ചെയ്തതും കൊല്ലത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ ഉറ്റ അനുയായിയാണ് സുപി അൻസാർ കൊല്ലം കേന്ദ്രീകരിച്ച് പണപ്പുരിവും മറ്റുമായി കരിഞ്ഞിരുന്ന ഇയാൾ തിരുവനന്തപുരത്ത് എത്തിയതോടെയാണ് കേസ് സുധാകരനുമായി അടുത്തത് അതേസമയം ബലാത്സംഗ കേസിൽ അൽദോസ് കുന്നപ്പള്ളി എംഎൽഎ നൽകിയ മുൻകൂർ ജാമ്യപേക്ഷ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയാനായി ഇരുപതാം തീയതിയിലേക്ക് മാറ്റി ഇരുഭാഗത്തിന്റെ വാദങ്ങൾ വിശദമായി കേട്ട ശേഷമാണ് വിധി പറയുന്നത് മാറ്റിയത് പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ ഇരയുടെ ജീവന ഭീഷണിയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് ഇതിനകം തെളിഞ്ഞതാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് അതേസമയം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ കണ്ടെത്തുന്നവർക്ക് ഇനാം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഡിവൈഎഫ്ഐ എം എൽ എ കണ്ടെത്താൻ തെരുവിൽ പ്രതീകാത്മക അന്വേഷണം നടത്തുകയും ചെയ്തു പെരുമ്പാവൂർ എം എൽ എ തേടി നാടൻ നഗരവും ചുറ്റി എൽദോസ് എം എൽ എ കണ്ടെത്താത്ത സ്ഥിതിക്ക് കണ്ടെത്തി നൽകുന്നവർക്ക് നൂറ്റിയൊന്ന് രൂപ ഇനാമെന്നാണ് പ്രഖ്യാപിച്ചത് പെരുമ്പാവൂർ ബ്ലോക്ക് കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത് അതേസമയം എൽദോസ് കുന്നപ്പള്ളിയെ കാണാനെന്ന് കാണിച്ച് ഡിവൈഎഫ്ഐ നേരത്തെ പോലീസിലും പരാതി നൽകിയിരുന്നു ഡിവൈഫ് പെരുമ്പാവൂർ ബ്ലോക്ക് കമ്മറ്റിയാണ് ഇത്തരത്തിലൊരു നീക്കം കണ്ടെത്തിയത് അൽദോസ് കുന്നപ്പള്ളിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പ്രസിഡന്റ് പി എ പോലീസിൽ പരാതി നൽകിയത് പരാതിക്ക് പെരുമ്പാവൂർ പോലീസ് റെസിപ്റ്റ് നൽകുകയും ചെയ്തു മണ്ഡലത്തിലെ ജനപ്രതിനിധിയായ എൽദോസ് പി കുന്നപ്പള്ളിയെ കാണാനില്ല എംഎൽഎ ഓഫീസ് അടച്ചിട്ടിരിക്കുകയാണ് ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതിനാൽ താനുൾപ്പെടെ മണ്ഡലത്തിലുള്ള പൊതുജനങ്ങൾക്ക് എംഎൽഎയുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട ആവശ്യങ്ങൾ സാധിക്കുന്നില്ലെന്നും എംഎൽഎ കണ്ടെത്തി നൽകണമെന്നുമാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം അൽദോസ് കുന്നപ്പള്ളിയുടെ ജാമ്യപേക്ഷയിൽ ഇന്നലെ വാദം പൂർത്തിയായെങ്കിലും വിധി പറയാൻ ഇരുപതാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് വിധി വരുന്നതുവരെ അറസ്റ്റ് തടയുന്നതായി കോടതി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിയമപരമായി അറസ്റ്റിന് തടസ്സമില്ല എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ തൽക്കാലം എംഎൽഎ അറസ്റ്റ് ചെയ്യേണ്ട എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം എം എൽ എ ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് യുവതിയുടെ പരാതിയിൽ ബലാത്സംഗ എടുത്തതിന് പിന്നാലെയാണ് എൽദോസ് കുന്നപ്പള്ളി ഒളിവിൽ പോയത് എന്നാൽ സോഷ്യൽ മീഡിയ വഴി തന്റെ ഭാഗം എൽദോസ് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ പരാതിക്കാരിയുടെ സുഹൃത്തും കേസിലെ സാക്ഷ്യമായ വ്യക്തിക്ക് വാട്സ്ആപ്പ് വഴി സന്ദേശവും അയച്ചിരുന്നു ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ ചതിച്ച നീയും നിന്റെ കുടുംബവും ഞാൻ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു പകരം തക്കതായ മറുപടി നൽകും എനിക്ക് നല്ല വിശ്വാസമുണ്ട് പണത്തിനുവേണ്ടിയുള്ള കൊതി തീരുമ്പോൾ സ്വയം ചിന്തിക്കുക ഞാൻ അതിജീവിക്കും കർത്താവിന്റെ കൂടെയുണ്ടാകുമെന്നാണ് എൽദോസ് കുന്നപ്പള്ളി വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറയുന്നത്